बीफोर ब्लास्टे ऐसी वीडियो एला मान्य प्रेक्षक स्वागत इन वीडियो केरला ब्लास्टे रिलेटेड आईटर वीडियो अब केरला ब्लास्टे साइनिंग निशु कुमार साइनिंग केरला ब्लास्टे अब नाम मुंबल चर्चा और रूमर निशु कुमार अब आूम सत्यम केरला ब्लास्टे ऑफिशियल कंफर्मेशन समूह मध्यम वी पकनीवे केरला ब्लास्टे संबंध और वलिए सैनिंग तेनालीर अब ईर सैनिंग कूड़ी इंडिये ते ऐसी वेमर युव डिफेंडर मारी निशु कुमार अत्र वैलियर तक चलव निशु कुमार ने केरला ब्लास्टे टीमिले अब कई सीसणी बंगलूर एफ सी वे मिन्न प्रकटन का निशु कुमार युव इंडियन तारते केरला ब्लास्टे अब ब्लास्टे ई सीसन ऐटों मिच और इंडियन सैनिंग निशु कुमार सैनिंग इन मिचर इंडियन सैनिंग इन ई सीसन केरला ब्लास्टे साध्यता कुछ अत्र मिचर सैनिंग एनीवे निशु कुमार ने डीटेल स्टाट अब ई सैनिंग पेट वार्ता नाम वीडियो पिशोधिका पद सो वीडियो कड़कानुंबा चानल सब्सक्रैइब चानल सब्सक्रैब प्रती सो नमक वीडियो कड़क अब ई एस एल सीसन सिक्स कई केरला ब्लास्टे वह आदि रूमर निशु कुमार रूमर अब वाले शक्त रूमर निशु कुमार रूमर अब नमक रूमर मे तारं केरला ब्लास्टे वरान्ल साध्यतोमें नमक ई तारं केरला ब्लास्टे वरतीलू वार्त प्रचिद बंगलूर एफ सी निशु कुमार ने रिलीस वार्ता സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കേണ്ടേ അപ്പോൾ അതോടുകൂടി നമ്മൾ ഏകദേശം ഉറപ്പിച്ചതാണ് നിഷു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് അപ്പോൾ നമ്മൾ നിഷു കുമാറിന്റെ ഒരു സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 22 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആണ് അദ്ദേഹം ഒരു ഉത്തർപ്രദേശ് സ്വദേശിയാണ് നമ്മൾ കഴിഞ്ഞ സീസണിലെ ഈ താരത്തിന്റെ ഒരു സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ 18 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളാണ് ഈ താരം ഐ എസ് എല്ലിൽ കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുള്ളത് അസിസ്റ്റുകളൊന്നും കഴിഞ്ഞ സീസണിൽ നേടിയിട്ടില്ല അപ്പോൾ ഇതാണ് കഴിഞ്ഞ സീസണിലെ നിഷു കുമാറിന്റെ ഒരു സ്റ്റാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിഷു കുമാറിന്റെ കരിയർ ആരംഭിക്കുന്നത് എഎഫ് ഓഫ് എലൈറ്റ് അക്കാഡമിയിലാണ് 2014 ലാണ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് 2015-16 സീസണിൽ അദ്ദേഹം ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ആദ്യമായി സൈൻ ചെയ്യുകയാണ് പിന്നീട് കഴിഞ്ഞ ഐ എസ് എൽ സീസൺ വരെ അദ്ദേഹം ബംഗളൂരു എഫ് സിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ താരത്തിന്റെ ബംഗളൂരു എഫ് സിയിലെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ട് 83 മത്സരങ്ങളാണ് നിഷു കുമാർ കളിച്ചിട്ടുള്ളത് ഈ 83 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ ഈ താരം നേടിയിട്ടുണ്ട് അസിസ്റ്റുകളൊന്നും ഇതുവരെയും ബംഗളൂരു എഫ് സിക്ക് വേണ്ടി താരം നേടിയിട്ടില്ല അപ്പോൾ നിഷു കുമാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആണ് അതുകൊണ്ട് തന്നെ വിങ്ങിലൂടെ അതിവേഗത്തിൽ പന്തുമായി പായാൻ അറിയുന്ന ഒരു താരമാണ് നിഷു കുമാർ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടതും അത്തരത്തിൽ ഒരു നല്ല പേസ് ഉള്ള ഒരു കളിക്കാരൻ തന്നെയാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിഷു കുമാർ ഒരു യുവതാരമാണ് 22 വയസ്സേ നിഷു കുമാറിനായിട്ടുള്ളൂ അപ്പോൾ അതും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു അഡ്വാൻറ്റേജ് ആകും മാത്രമല്ല കഴിഞ്ഞ സീസണിലും അതിന് മുൻപുള്ള സീസണിലും മികച്ച പ്രകടനമായിരുന്നു നിഷു കുമാർ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കാഴ്ച അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വളർന്നു വരുന്ന ഒരു മികച്ച ഇന്ത്യൻ യുവതാരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിനു മുൻപും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കിബു വിക്കോനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നയം വ്യക്തമാക്കിയതാണ് അതായത് യുവതാരങ്ങൾക്കായിരിക്കും കൂടുതൽ പരിഗണന ഇത്തവണ ടീമിൽ ലഭിക്കുക എന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൂചന എന്നോണമാണ് നിഷു കുമാറിന്റെ ഒരു സൈനിങ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അടുത്ത സീസണിൽ യുവതാരങ്ങൾക്കായിരിക്കും കൂടുതൽ സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുക ഇപ്പോൾ ആരാധകർക്കിടയിൽ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട് കാരണം നിഷു കുമാറിന്റെ പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ ജെസൽ കാർണിയറുടെ പൊസിഷനും ലെഫ്റ്റ് ബാക്ക് ആണ് അപ്പോൾ ഈ രണ്ട് താരങ്ങളും കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു പൊസിഷൻ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കാം ഫോർമേഷനും കാര്യങ്ങളൊക്കെ എന്നാണ് പല ആരാധകർക്കും ഇടയിലുള്ള ഒരു ആശയക്കുഴപ്പം ഒരു പക്ഷേ നിഷു കുമാറിനെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് ഇറക്കാനായിരിക്കും കൂടുതൽ സാധ്യത ജസലാണ് ഒന്നുകൂടിയും ഡിഫൻസിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിഷു കുമാറിനെ ചിലപ്പോൾ ലെഫ്റ്റ് മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ എല്ലാ ആക്രമണങ്ങളും ഒരു പക്ഷേ ലെഫ്റ്റ് വിങ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും കാരണം ഓൾറെഡി നമുക്ക് രണ്ട് മികച്ച താരങ്ങൾ ആ വിങ്ങിൽ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആക്രമണങ്ങൾ മെനിയാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ള ഏറ്റവും മികച്ച ഒരു വിങ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ആണ് അപ്പോൾ ഈ താരം നിഷു കുമാർ ഒരു പക്ഷേ മിഡ്ഫീൽഡിൽ കളിക്കാനാണ് കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാനാണ് കൂടുതൽ സാധ്യത
അപ്പോൾ സഹലും നിഷു കുമാറും ചേരുന്ന ഒരു മികച്ച ഒരു യുവ മിഡ്ഫീൽഡ് തന്നെയായിരിക്കും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുക. മാത്രമല്ല ഒരു മികച്ച യുവ ടീം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എനിവേ, ഈ ഒരു സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സൈനിങ് ആണ്. 100-ൽ 100 മാർക്ക് നൽകാൻ സാധിക്കുന്ന ഒരു സൈനിങ് തന്നെയാണ് ഈ ഒരു സൈനിങ്. എനിവേ, അടുത്ത സീസണിൽ നിഷു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.